പറയാമല്ലോ മിസ്റ്റർ നായർ, എന്റെ ഭർത്താവ് അത്ര വലിയ ബുദ്ധിമാരൊന്നുമായിരുന്നില്ല. അത് പിന്നെ പതുക്കെ പറയണം. കൊച്ചമ്മയുടെ മനോധർമ്മം ഒന്നുകൊണ്ട് മാത്രമല്ലേ ഈ എസ്റ്റേറ്റിന്റെ ഭരണം ഇത്ര ഭംഗിയായി നടന്നു പോരുന്നത്. തന്നെയുമല്ല, കൊച്ചമ്മയ്ക്ക് ഇപ്പൊ വ്യാഴമാണ്, അങ്ങ് ഉച്ചത്തില. അദ്ദേഹം മരിക്കുമ്പോൾ എസ്റ്റേറ്റിന്റെ സ്ഥിതി ഇതായിരുന്നോ ബാച്ചുപിള്ളേ? കൊള്ളാം, എസ്റ്റേറ്റോ വെറും തോട്ടം. ഞാൻ കൊട്ടാരം ജ്യോത്സ്യരായിട്ട് ചാർജ് എടുക്കുമ്പോ 2 ലക്ഷം രൂപ കടമായിരുന്നു. പിന്നെ കൊച്ചമ്മയുടെ ഒരു മിടുക്കുകൊണ്ടും എന്റെ സത്യമാകൊണ്ടും ഈ നിലയിലൊക്കെ എത്തി. മിസ്സിസ് മേനോനെ കണ്ടുപഠിക്കണം സ്ത്രീകൾ. യു ആർ എൻ എക്സാമ്പിൾ ടു അതേഴ്സ്. ഞാൻ രേഖയോട് എപ്പോഴും പറയും. മോഡേൺ ഔട്ട്ലുക്ക് ഉള്ളവരെ എനിക്ക് വളരെ ഇഷ്ടമാണ്. സുരേഷിന്റെ അമ്മയെ പോലെ ആയിത്തീരണം എന്നാണ് എന്റെ ആഗ്രഹം. മനുഷ്യനായാൽ കുറച്ചൊക്കെ അഡ്വാൻറ്റേജ് ആകണ്ടേ? അതിനെന്താ, അനന്തരാവകാശിയായിട്ട് ഇങ്ങോട്ടല്ലേ വരാൻ പോകുന്നത്? ഗ്രഹങ്ങള് എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. എന്താ മോളെ ഇന്നത്ര താമസിച്ചത്? കോളേജിൽ ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്താ മോളെ നിന്റെ മുഖം ഒന്നും വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നത്? ആ വേഗം പോയി കാപ്പി തയ്യാറാക്കൂ. എന്താ മോളെ? ഫീസ് കൊടുക്കാത്തവരുടെ പേര് ഇന്ന് നോട്ടീസ് ബോർഡിൽ ഇട്ടിരുന്നു. അതിലാദ്യത്തെ പേര് എന്റേതായിരുന്നു. ഇനിയും കൊടുക്കാതിരുന്നാൽ എന്നെ ക്ലാസ്സിൽ നിന്നും പുറത്താക്കും, എല്ലാരും എന്നെ കളിയാക്കും. നിന്റെ കോളേജ് പണിയുവാൻ സംഭാവന കൊടുത്തവരുടെ കൂട്ടത്തിൽ നിന്റെ അച്ഛന്റെ പേരും ആദ്യത്തേതായിരുന്നു. സാരമില്ല പുള്ളി, സാരമില്ല. ഞാൻ അച്ഛനെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. വേദനിക്കാൻ വേണ്ടി മാത്രമല്ല മോളെ ഹൃദയം, അച്ഛന് വേദനയേ ഇല്ല.